വർജ മഹത്വം വെടിഞ്ഞിറങ്ങി വന്ന ദൈവസ്നേഹത്തിൻ ആഴം കാണുന്നു ഞാൻ മറുവിലയായി പ്രാണൻ നൽകിയ എന്നെ നേടിയ മഹൽ സ്നേഹം എട്ട് ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. സഹോദരങ്ങളെ, നമ്മൾ ഏത് അവസ്ഥയിലായിരിക്കുന്നുവോ അതേ അവസ്ഥയിൽ തന്നെ യേശു നമ്മെ സ്നേഹിക്കുന്നു, നമ്മെ സ്വീകരിക്കുന്നു. എന്നാൽ പിന്നെയും അതേ അവസ്ഥയിൽ തന്നെ തുടരാനായിട്ട് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. ആ പാപ പങ്കിലമായ ജീവിതത്തിൽ നിന്ന് ഒരു വിടുതൽ തരാൻ വേണ്ടി യേശു തന്റെ ഏറ്റവും വിലയേറിയതിനെ തന്നെ നമുക്ക് വേണ്ടി ചിലവാക്കി. അത്രയും വലിയ സ്നേഹത്തിന്റെ മുമ്പിൽ പകരം വയ്ക്കാൻ തുല്യമായിട്ടുള്ള ഒന്നും തന്നെ നമ്മുടെ പക്കലില്ല. എന്നാൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ജീവിതം മുഴുവനും നമുക്കുള്ളതെല്ലാം യേശുവിന്റെ കയ്യിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ ഭാവിക്ക് വേണ്ടിയ എല്ലാ അനുഗ്രഹങ്ങളുടെയും താക്കോൽ ആ സമർപ്പണത്തിലുണ്ട്. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ പാപങ്ങളെ കണക്കിടാതെ ഞങ്ങളെ സ്വീകരിച്ചതിനായി നന്ദി കർത്താവേ. തെറ്റായ വഴികളെല്ലാം വിട്ടുകളഞ്ഞ് ഒരു നല്ല ജീവിതം നയിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ അപ്പാ. ഇപ്പോൾ മുതൽ അതിനായിട്ട് ഞങ്ങളെ സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ.